ശ്രീം പ്രകാശ്, ഇനി ലീഗിന്റെ മൂന്നാം സീറ്റ് ലീഗിന് ഏറ്റവും അർഹതപ്പെട്ട സീറ്റാണെന്നും അത് കൊടുക്കാതിരിക്കുന്നത് ലീഗിനെ പരിഹസിക്കലാണെന്നും അത് ചോദിക്കേണ്ടിരുന്ന ലീഗിന്റെ അവസ്ഥ യാചനയാണെന്നും മന്ത്രി പി രാജീവ് അടക്കം പറയുമ്പോൾ അന്ന് അഞ്ചാം മന്ത്രി വിവാദകാലത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറയുന്നത് ലീഗിന് അഞ്ചാം മന്ത്രി സ്ഥാനം കൊടുത്താൽ അത് സാമുദായിക സന്തുലിതാവസ്ഥയെ ബാധിക്കുമെന്നും എല്ലാ ആപ്പ വകുപ്പുകളെയും കൂട്ടി ഭരിക്കേണ്ട ഗതികേടിലാണല്ലോ യു ഡി എഫ് എന്നും കേരളം ഭരിക്കുന്നത് ലീഗാണെന്നും പറഞ്ഞ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനാണ്. അപ്പോൾ ശ്രീ അമീൻ ഹസൻ, നിങ്ങളുടെ നിലപാട് കാപട്യമാണ് എന്ന് പറഞ്ഞതിനെ കുറ്റം പറയാൻ കഴിയുമോ ശ്രീ എം പ്രകാശ്? രാജ്യത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനാവാത്തതെന്ന് എനിക്കറിയില്ല. ലീഗിന് വേണ്ടി സംസാരിച്ച വേളയിൽ എത്ര കടുത്ത വികാരമാണ് ലീഗ് അണികൾക്ക് കോൺഗ്രസ് നിലപാടുകൾ ഉള്ളത് എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കപ്പെട്ടല്ലോ. അത് പരസ്യമാക്ക ഉള്ള നിലക്കല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ യു ഡി എഫിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്താണ് താല്പര്യം? ഞങ്ങളുടെ താല്പര്യം രാജ്യ താല്പര്യമാണ്. ഇവിടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കറ കളഞ്ഞ മതനിരപക്ഷ നിലപാട് സ്വീകരിക്കാൻ യു ഡി എഫിനാവണം. അത് സാധിക്കുന്നില്ലല്ലോ, കോൺഗ്രസ് അതിന് ശ്രമിക്കുന്നില്ലല്ലോ. രാജ്യത്താകെ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടക്കെതിരെ യു ഡി എഫ് ശക്തമായ നിലപാടെടുക്കണം. ഇതാണ് ഞങ്ങൾക്കുള്ള താല്പര്യം, അത് രാജ്യത്തിൻ്റെ താല്പര്യമാണ്. ഇവിടെ ഇപ്പോൾ ബി ജെ പി ഒരാൾ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് വേണ്ടി പരസ്യമായിട്ട് വാദിക്കുന്നു എന്നുള്ളതുകൊണ്ട് ലീഗ് സാമുദായിക കക്ഷിയാണ്. അദ്ദേഹം പരസ്യമായിട്ട് അതുവഴി സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളത് ഞങ്ങൾ വർഗീയ പാർട്ടിയാണെന്നുള്ളതിന് പരസ്യമായ സമ്മതമല്ലേ ആ പറയുന്ന കാര്യം? ഇവിടെ നിങ്ങൾ ഏതൊരു ലീഗുകാരനോട് ചോദിച്ചാൽ ബി ജെ പിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടി ഇത്, അവർ മനസ്സറിഞ്ഞ് ഉത്തരം പറയും അത് സി പി എം ആണ്. കർശനമായ നിലപാട് അത്തരത്തിൽ സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരോട് പറയാനുള്ളത് ഇന്ന് യു ഡി എഫ് സ്വീകരിക്കുന്ന ഹിന്ദു വർഗീയ പീഡന നിലപാട്, ആ നിലപാടിനെതിരെ കടുത്ത ആമർഷം ലീഗിനകത്തുണ്ട്, അതുപോലെ ലീഗ് അണികളിലുണ്ട്. ആ അണികളെല്ലാം കോൺഗ്രസിനെതിരെ വലിയ വികാരമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു കാരണവശാലും ഈ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോകാനാവുന്നില്ല. എല്ലാ കാലത്തും ലീഗ് നേതൃത്വം ഈ പറയുന്ന പോലെ കോൺഗ്രസിന് വഴങ്ങുക, ഈ നിലപാടിനെ ഒരു കാരണവശാലും അവർക്ക് അംഗീകരിക്കാനാവുന്നില്ല. അതുകൊണ്ട് ലീഗിന് ശക്തമായ നിലക്കുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മിക്കവാറും എല്ലാ നേതാക്കന്മാരും പറഞ്ഞല്ലോ മൂന്നാമത്തെ സീറ്റിന് അർഹതയുണ്ട്. ഇന്നലെ മുരളീധരനൊക്കെ പരസ്യമായിട്ട് പറഞ്ഞു, നേതാക്കന്മാരെല്ലാം പറയുകയാണ്. അപ്പോൾ തങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന ഒരു സീറ്റ്, കോൺഗ്രസിൻ്റെ നിലപാടുകൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ആണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ബി ജെ പിയുടെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളെ ചെറുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം. ഇതെല്ലാം നല്ലതുപോലെ മുസ്ലിം ജനസാമാന്യത്തെയും ലീഗ് അണികളെയും വല്ലതുപോലെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം വളരെ കൃത്യമായിട്ട് രാജ്യത്തിനകത്ത് വളർന്നു വരുന്ന വർഗീയതയെ ചെറുക്കുന്നതിന് കൃത്യമായ നിലക്കുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് സി പി എം സ്വീകരിക്കുന്ന നിലപാട്, എൽ ഡി എഫ് സ്വീകരിക്കുന്ന നിലപാട്, ആ നിലപാടാണ് സ്വീകരിക്കേണ്ടത് യു ഡി എഫും എന്ന ചിന്തയുള്ള ധാരാളം ആളുകൾ ഇന്ന് ലീഗിൻ്റെ ഭാഗമായിട്ട് അവരുടെ അണികളിലുണ്ട്. ഇതെല്ലാം ചേർന്ന് ഉണ്ടാക്കുന്ന വലിയ പ്രശ്നം, അത് ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ പ്രശ്നമാണ്. ഇന്നത്തെ സാഹചര്യത്തിനകത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിൽ നിന്ന് പണ്ടിങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചത് അന്നിങ്ങനെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആരെയും വിശ്വസിപ്പിക്കാനാവില്ല. എന്തുകൊണ്ട് ലീഗ് ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു? ചില കാര്യങ്ങളെങ്കിലും ലീഗിന് കോൺഗ്രസിനെതിരെ പരസ്യമായി പറയേണ്ടി വരുന്നു, ഇതാണ് ആലോചിക്കേണ്ടത്. ഇപ്പം നേരത്തെ കോൺഗ്രസിനെതിരായിട്ട് പരസ്യമായ നിലപാട് സ്വീകരിക്കാറില്ലല്ലോ പലപ്പോഴും ലീഗ്. ഇവിടെ ലീഗിൻ്റെ ആളുകൾ പറഞ്ഞ പോലെ എല്ലാം കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്ന നിലയിലേ സ്വീകരിക്കുന്നത്. എന്നാൽ സ്വീകരിക്കേണ്ടി വരുന്നു ഗത്യന്തരമില്ലാതെ. ഇപ്പോൾ ഞാനതാ പറഞ്ഞത്, സമീപകാലത്ത് വന്നിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉൾക്കേണ്ട ഒരു വിഷയമല്ലേ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയത്തിനകത്ത് കോൺഗ്രസിൻ്റെ നിലപാട് ആർക്കാ സ്വീകരിക്കാൻ വേണ്ടി കഴിയുക? എത്രയോ ദിവസക്കാലം ഈ പറയുന്ന രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന നിലക്കുള്ള പിന്നെ കോൺഗ്രസിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയാത്ത അവസ്ഥ, നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ ആ പരിപാടിക്കകത്ത് പങ്കെടുത്തിരിക്കുന്നതല്ല. ഇവിടെ പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറ്റൊരു ക്ഷേത്രത്തിൽ പോയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ നില, ഇതെല്ലാം ലീഗ് അണികളെ സംബന്ധിച്ച് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. യു ഡി എഫിന് നേതൃത്വം യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടല്ലേ പെരുമാറുന്നത്? ഈ ചിന്ത നല്ലതുപോലെ അവരുടെ ഇടയിൽ ശക്തിപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കുന്ന സമ്മർദ്ദം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലീഗിനെ സംബന്ധിച്ച് കൊണ്ടാണ് ഒരു കാരണവച്ചാൽ വഴങ്ങാനാവാത്ത എന്തായാലും പ്രകാശ് മാഷ് പറയുന്ന അത്ര ഗൗരവതരത്തിലുള്ള വികാരം ഉണ്ടോ എന്ന് പറഞ്ഞാൽ, പക്ഷേ പ്രവർത്തകർക്കിടയിൽ മൂന്നാം സീറ്റ് എന്നുള്ളത് അവരുടെ വികാരമായി വരുന്നു. നേതാക്കൾക്കിടയിൽ മാത്രം നിൽക്കുന്ന, നേതാക്കൾക്ക് മാത്രം കോംപ്രമൈസ് ചെയ്ത് ഒഴിയാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ നാളത്തെ ഉപയോഗിച്ച് ചർച്ച അതിനിർണ്ണായകമാണ്. എനിക്ക് ശ്രീകുമാർ സാറിലെ കുറിക്കൽ കൂടി പോകണമെന്നുള്ള സമയം തീരെയില്ല, എന്നോട് ക്ഷമിക്കണം.